എല്ലാ വർഷവും വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു റാങ്കിംഗ് ആണ് NIRF റാങ്കിംഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുറത്തുവിടുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ ഓവറോൾ സെക്ടർ എഞ്ചിനീയറിംഗിൻ്റെ സെക്ടർ മാനേജ്മെൻറ്റിൻ്റെ സെക്ടർ ലോ ഫാർമസി അങ്ങനെ പല പല സെക്ടറുകളിലായിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ മുൻനിരയിൽ എത്തിയിട്ടുള്ളത് അഥവാ ഉന്നത നിലവാരം പുലർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് NIRF റാങ്കിങ്ങിലൂടെയാണ് ഈ വർഷം അതായത് 2023 ജൂൺ 5 NIRF റാങ്കിംഗ് പുറത്തു വന്നത് ഈ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിന് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇപ്രാവശ്യം കോളേജുകളുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ 100 കോളേജുകളിൽ 14 കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം അങ്ങനെ മാറി മറിയുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ നല്ലതിനാണ് പതുക്കെ പതുക്കെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോളേജുകളും ടോപ്പ് ലിസ്റ്റുകളിലേക്ക് അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് 14 എങ്കിൽ ഈ 14 മുകളിലേക്ക് നമ്മുടെ സംഖ്യ പോകും എന്നുള്ളത് ഉറപ്പാണ് ആ തരത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇത് കേൾക്കുന്നത് നിങ്ങൾ പലരും പറയുന്നുണ്ടാവും ഓ എന്നാ മാറ്റം വരാനാ ഓരോരോ പ്രശ്നങ്ങളല്ലേ എന്നുള്ളത് പക്ഷെ എന്താ അറിയോ ഇപ്രാവശ്യത്തെ NIRF റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും ഈ NIRF റാങ്കിംഗ് എന്ന് പറയുന്ന ചില പാരാമീറ്റേഴ്സിനെ ബന്ധപ്പെടുത്തിയാണ് നടത്തുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ വെറുതെ ഇങ്ങനെ ഒരു കോളേജിനെ നോക്കിയിട്ട് ഇത് കൊള്ളാം അങ്ങനെയല്ല ഇതിന് കൃത്യം പാരാമീറ്റേഴ്സ് ഉണ്ട് അപ്പം ഓവറോൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് അതിൽ നിന്നുള്ള ഈ 5 പാരാമീറ്റേഴ്സിനും ഓരോന്നിൻ്റെ അകത്തും പിന്നീടും സബ് ഘടകങ്ങളുണ്ട് അത് ഓരോന്നിനും പോയിന്റുകളുണ്ട് അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആരാണോ അതിൽ വരുന്നത് അവരാണ് റാങ്ക് 1 എത്തപ്പെടാറുള്ളത് ഒത്തിരി പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത് ലൈക്ക് എത്ര സ്ത്രീകൾ പഠിക്കണോ എത്രമാത്രം നിങ്ങളുടെ ക്യാമ്പസ് ഇൻക്ലൂസീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എത്രമാത്രം റിസർച്ചും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഫാക്കൽറ്റി സ്റ്റുഡൻറ് റേഷ്യോ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഈ 5 പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിലൂടെയായി നോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ റാങ്കിങ് എല്ലാ പ്രാവശ്യവും പുറത്തു വിടാറുള്ളത് റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക ഓവറോൾ റാങ്കിങ്ങിൽ ആരാണ് ഏറ്റവും മുന്നിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്രാവശ്യവും ആ സ്ഥാനം IIT മദ്രാസ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും നമുക്ക് യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും കാര്യത്തിലേക്ക് കടന്നു വരാം IIT മദ്രാസിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഇതാണ് ഒത്തിരി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും IIT മദ്രാസ് പുറത്തു കൊണ്ടുവരാറുണ്ട് ഈ വർഷം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ BS ഇൻ മെഡിക്കൽ സയൻസസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രോഗ്രാം അവർ അനൗൺസ് ചെയ്തു ഐസറിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ അഡ്മിഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാം അങ്ങനെ ഒത്തിരി ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി അധികം റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും IIT മദ്രാസ് എപ്പോഴും ഈ സ്ഥാനങ്ങളിൽ മുൻപിൽ നിൽക്കാറുള്ളത് പക്ഷേ ഇന്നൊവേഷൻ്റെ കാറ്റഗറിയിൽ IIT മദ്രാസ് ഇപ്രാവശ്യം 2nd വന്നിട്ടുള്ളത് ബട്ട് സ്റ്റിൽ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ IIT മദ്രാസ് സ്റ്റിൽ നമ്പർ 1 ഇനി നമുക്ക് കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ കാര്യത്തിലേക്ക് വരാം യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്തു നോക്കുകയാണ് എങ്കിൽ ഇപ്രാവശ്യം നമ്പർ 1 വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ബാംഗ്ലൂരിലുള്ള 2nd വന്നിരിക്കുന്നത് JNU ആണ് ഡൽഹി 3rd ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി ഇതിനകത്ത് JNUയിലേക്കും ജാമിയ മിലിയയിലേക്കും ഇത് എൻ്റെ ഇപ്പോഴുള്ള അഡ്മിഷൻ നിങ്ങൾക്കറിയാം CUET ത്രൂ ആണ് ഇവിടേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് അപ്പോൾ റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്കും അഡ്മിഷൻ നേടി പോകാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകരുത് ഇതൊക്കെ അയ്യോ വലിയ സ്ഥലങ്ങളാണല്ലോ നമുക്കൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇതൊക്കെ നമുക്കുള്ളതാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം സോ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 100 റാങ്കിങ് എടുത്ത് നോക്കുമ്പോൾ 4 യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ നിന്ന് ആദ്യത്തെ 100 റാങ്കിങ്ങിനകത്ത് വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഇത് കേരള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ഇപ്രാവശ്യം ലഭിച്ചിരിക്കുന്ന 24th റാങ്കാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്കിനെ കേരള യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് 40th റാങ്കിൽ നിന്നാണ് ഇപ്രാവശ്യം 24th റാങ്കിലേക്ക് കേരള യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുന്നത് 2nd നിൽക്കുന്നത് MG യൂണിവേഴ്സിറ്റിയാണ് 31st റാങ്ക് 3rd കുസാറ്റാണ് 37th റാങ്ക് പിന്നെ കാലിക്കറ്റ്
യൂണിവേഴ്സിറ്റി ഉണ്ട് 70th റാങ്കിൽ. ഇതാണ് ഓവറോൾ നമ്മൾ യൂണിവേഴ്സിറ്റീസ് എടുത്ത് നോക്കുകയാണ്. ഓവറോൾ എന്ന് ഞാൻ പറഞ്ഞുവിടാം, കാരണം ഓവറോൾ ഇസ് എ ഡിഫറെൻറ്റ് കാറ്റഗറി, യൂണിവേഴ്സിറ്റി ഇസ് അനദർ കാറ്റഗറി. ഇനി വരുന്ന വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് കോളേജസ് ആണ്. അതായത് ഇന്ത്യയിൽ നമ്മൾ ടോട്ടലി എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെ കോളേജുകളാണ് ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വന്നിരിക്കുന്നത് മിരാൻഡ ഹൗസ് ആണ്. മിരാൻഡ ഹൗസ് എവിടെയാണ്? ഡൽഹിയിലാണുള്ളത്. അതുപോലെ രണ്ടാമത്തെ സ്ഥാനത്ത് ഹിന്ദു കോളേജ് ഉണ്ട്. ഹിന്ദു കോളേജും ഡൽഹിയിൽ തന്നെയാണ്. പക്ഷേ മൂന്നാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്ന കോളേജ് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിൻ്റെതാണ്, പ്രസിഡൻസി കോളേജാണ്. തമിഴ്നാട്ടിലുള്ള പ്രസിഡൻസി കോളേജാണ് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്ന് സ്ഥാനം വന്ന കോളേജുകളുടെ പേരുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ മൂന്ന് കോളേജുകളിലും നമ്മൾ മലയാളികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതിനെല്ലാം നമുക്ക് നോർത്തിലേക്കുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും മെയിനായിട്ട് ഇപ്പോഴും നടക്കുന്നത് CUET ആണെന്നുള്ള കാര്യവും നിങ്ങൾ മറക്കണ്ട. ഇനി അടുത്തത്, നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര കോളേജുകൾ വന്നിട്ടുണ്ട്? ആദ്യത്തെ 100 റാങ്ക് എടുത്ത് നോക്കുമ്പോഴത്തേനും 14 കോളേജുകളാണ് ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത്. അതിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് വന്നിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജാണ്. ട്രിവാൻഡ്രത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിന് 26th റാങ്കാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. 30th റാങ്കിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ കൊച്ചിയിലുള്ള രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ആണ്. ഇനി മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെൻറ്റ് തെരേസസ് കോളേജാണ്. അത് 41th റാങ്കാണ് സെൻറ്റ് തെരേസസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ടോപ്പിൽ വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ 100-നകത്ത് വന്നിരിക്കുന്ന 14 കോളേജുകൾ കേരളത്തിലുള്ളതിൽ ടോപ്പ് 3 കോളേജസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മലയാളികൾ പലപ്പോഴും നമ്മുടെ കേരളത്തിനകത്തുള്ള നല്ല കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ ഇനി അഥവാ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമുക്കൊരു ധാരണയുണ്ട് ഇതൊക്കെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ അപ്രാപ്യമായ സ്ഥാപനങ്ങളാണ്. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും ആളുകളുടെ ഇടയിലുണ്ട്. ഈ ധാരണകളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കുമുള്ള സ്ഥാപനങ്ങളാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വേറെയും ചില നേട്ടങ്ങൾ, അതിലൊന്ന് കാലിക്കറ്റ് NIT-യുടേതാണ്. 23rd സ്ഥാനത്ത് എഞ്ചിനീയറിംഗ് സെക്ടർ എടുത്ത് നോക്കുമ്പോൾ 23rd സ്ഥാനത്താണ് റാങ്കിങ്ങിൽ കാലിക്കറ്റ് NIT വന്നിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അത് കേരളത്തിൽ പഠിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും എയിം ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് കാലിക്കറ്റ് NIT. ഇപ്രാവശ്യത്തെ റാങ്കിങ്ങിലും അവർ അവരുടെ ഒരു കപ്പാസിറ്റി പ്രൂവ് ചെയ്ത് കാണിച്ചു. ദി ആർ ഇൻ ദി 23rd പൊസിഷൻ. അതുപോലെ 17th സ്ഥാനത്ത് ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിവാൻഡ്രത്തിലെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്രാവശ്യം 17th സ്ഥാനം നേടിയിട്ടുണ്ട്. വേറെ ഉള്ളത് നമ്മുടെ കാലിക്കറ്റിലെ IIM ആണ്. മാനേജ്മെൻറ്റിൻ്റെ സെക്ടർ എടുത്ത് നോക്കുമ്പോൾ 3rd സ്ഥാനത്താണ് ഇപ്രാവശ്യം കാലിക്കറ്റ് IIM എത്തിയിട്ടുള്ളത്. വാർത്തകളിലൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യം ഇപ്രാവശ്യം മെഡിക്കലിൻ്റെ കാറ്റഗറിയിൽ വന്ന ചില കാര്യങ്ങളായിരുന്നു. SET തിരുവനന്തപുരം 10th സ്ഥാനത്തുണ്ട്. 44th സ്ഥാനത്തുള്ളത് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമാണ്. അതൊരു നേട്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്രാവശ്യത്തെ NIRF റാങ്കിങ് വന്നപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ ഇല്ലാതെ പോയ ഒരു 3 സെക്ടേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കേരളം സ്ഥാനം പിടിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതെന്ന് പറയുന്ന 1 റിസർച്ചിലാണ്, 2 ലോയിലാണ്, 3 ഫാർമസിയാണ്. അപ്പോൾ ഈ 3 സെക്ടറുകൾ എടുത്തു നോക്കുമ്പോൾ അടുത്ത വർഷം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥാനം പിടിക്കാൻ സാധിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മുടെ കേരളത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം ലഭിക്കട്ടെ. സ്ഥാനം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രമാത്രം അതിലേക്ക് എഫേർട്ട് ഇടാനുണ്ടോ അത്രമാത്രം അവിടെ പഠിക്കുന്ന കുട്ടികളും എഫേർട്ട് ഇടാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എത്ര നന്നായി അവിടെ നിന്ന് പാസ്സായി ഇറങ്ങുന്നു, നിങ്ങൾക്ക് പിന്നീട് ഹയർ എഡ്യൂക്കേഷന് കിട്ടുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനങ്ങൾ, നിങ്ങളുടെ എംപ്ലോയേഴ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഇത്തരം റാങ്കിങ്ങിൻ്റെ പാരാമീറ്ററുകളിലൊക്കെ ഭാഗമായി വരുന്നതാണ്. അപ്പം ഒരു കോളേജ് ഈ പറയുന്ന പോലെ നന്നായിട്ട് നല്ല കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് കൊണ്ടും മാത്രം ഒരിക്കലും NIRF റാങ്കിങ്ങിനകത്ത് അവർ വരില്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഭാഗമായിട്ട് വരും. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും ഇനിയും മുന്നോട്ട് കുതിച്ചുയരാൻ നമ്മുടെ സംസ്ഥാനത്തിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷത്തെ NIRF റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ സ്ഥാപനങ്ങളുടെ പേരുകൾ സംസാരിക്കാനുള്ള ഇടവരട്ടെ. അതിലേക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. മെഡിക്കലിൻ്റെ മേഖലയിൽ അഭിമാനകരമായ മറ്റൊരു നേട്ടം നേടിയിട്ടുള്ളത് ട്രിവാൻഡ്രത്തുള്ള ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജാണ്. 25th സ്ഥാനത്ത് ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട്. മെഡിക്കൽ മേഖലയിൽ ഇപ്രാവശ്യം ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമുക്ക് കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിലും, അഗ്രികൾച്ചറിൻ്റെ അലൈഡ് സെക്ടേഴ്സ് എടുത്തു നോക്കുമ്പോൾ 15th റാങ്കിൽ നമുക്ക് തൃശ്ശൂരിലുള്ള
കാർഷിക കോളേജ് വന്നിട്ടുണ്ട്. അതുപോലെ 25th റാങ്കിൽ കുഫോസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. കുഫോസിന്റെ അധികം വിവരങ്ങൾ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വലിയ പിടുത്തമില്ലാത്ത ഒരു സംഭവമാണിത്. കുഫോസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് രണ്ട് കമന്റുകൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ. ഞാനത് കുഫോസിനെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സ്ഥാപനമാണത്. അവിടുത്തെ അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് തുടർ ഗവേഷണങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എല്ലാ കോളേജുകളും സ്ഥാപനങ്ങളും എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ഓവറോൾ നമ്മൾ NIRF റാങ്കിംഗ് പ്രൊവിഷൻ പുറത്ത് വന്നപ്പോൾ എന്നെപ്പോലൊരു വ്യക്തി എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു റാങ്കിംഗ് ആണ്. ഏതൊക്കെ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, അതിനൊക്കെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് കാര്യത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് ലൈക്ക് എന്തോ എനിക്ക് ആ ഫീൽഡൊരു താല്പര്യമുള്ളതായതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാറുണ്ട്. സോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയ, നമുക്ക് അഭിമാനിക്കാവുന്ന, ഷെയർ ചെയ്ത് നിങ്ങളും മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലുള്ള റാങ്കിങ്ങും ഇതുപോലെ അഭിമാനകരമായിട്ടുള്ള റാങ്കിങ്ങുകൾ ആയി മാറട്ടെ.